നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് February 23, രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ വലിയൊരു ഉത്സവം നടക്കുകയാണ്, ആറ്റുകാൽ പൊങ്കാലം. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, പൊങ്കാലിയൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടാവും, പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അണിയറ പ്രവർത്തനങ്ങളുണ്ട്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഒരുക്കങ്ങൾ ചെയ്യണതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ ഓർമ്മയിൽ വരിക, നമ്മൾ നാട്ടിൽ പണ്ട് കുപ്പിവളകളും പലഹാരങ്ങളും ഒക്കെ മേടിക്കാൻ നടന്നിട്ടുള്ള, ബലൂണൊക്കെ മേടിച്ച് നടന്നിട്ടുള്ള ഒരു കുട്ടിക്കാലവും, രാത്രി ഏറെ വൈകിട്ടും നമ്മൾ പായയും ബെഡ്ഷീറ്റൊക്കെ പിടിച്ച് ഉത്സവപ്പറമ്പിലൊക്കെ നാടകം കാണാനും ഗാനമേള കാണാനും ഒക്കെ ഇരുന്നിട്ടുള്ള കുറേ ഓർമ്മകളില്ലേ കുട്ടിക്കാലത്തെ. അപ്പോൾ ഇവിടെ നിങ്ങളെ കുറേ കാഴ്ചകൾ കാണിച്ചു തരികയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നവരാവാം, ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് ജോലി ചെയ്യണവരോ, അല്ലെങ്കിൽ ഈ കാഴ്ചകളൊന്നും വന്ന് കാണാൻ പറ്റാത്ത മറ്റേതെങ്കിലും ജില്ലയിലുള്ള ആളുകളാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൊങ്കാലയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുടെ കാഴ്ചകളാണ് നട തുറന്നു, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. രാവിലെയും രാത്രിയായിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യണത്. എത്രത്തോളം പറ്റും എന്നറിയില്ല, നമുക്ക് നോക്കാം. മാക്സിമം രാവിലെ തന്നെയായാലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അകത്തേക്ക് നമുക്ക് വീഡിയോഗ്രഫി ഒന്നും അനുവദിക്കില്ല, അത് കാരണം പുറമേ കൂടി ഉള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആ നടയിൽ മുഴുവൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ ആറ്റുകാൽ വന്ന സ്ഥിതിക്ക് ഇവിടെ അച്ഛനമ്മേനെ ഒന്ന് കാണാൻ വരുന്നത് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പൊ ചായയൊക്കെ കുടിച്ചു, ഉഴുന്നുവടയൊക്കെ കഴിച്ചു, ഒരുപാട് സന്തോഷം. നിങ്ങൾ വീഡിയോ കണ്ട ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തു, അത് വലിയൊരു സന്തോഷമാണ്. വീഡിയോ കാണുക മാത്രമല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെ വന്ന ആളുകൾ ഭക്ഷണം കഴിച്ചു, പാഴ്സലൊക്കെ മേടിച്ചു അല്ലേ അമ്മ. പിന്നെ നമുക്കിവിടെ ഒരു ബെഞ്ചും ഡെസ്ക് ഉണ്ടായിരുന്നില്ല, അതൊരു നമ്മളെ തന്നെ വീഡിയോ കണ്ടിട്ട് ഒരാൾ അത് ഇവിടെ കൊണ്ട് സഹായം ചെയ്തു. ഒരു ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം, നല്ലൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ആറ്റുകാൽ വീഡിയോ എടുക്കണതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം അമ്മയച്ഛനെ ഒന്ന് കാണാനും കൂടി വന്നതാണ് അമ്മ. അപ്പോൾ ആ പൊങ്കാലക്കലങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആളുകൾ വന്നിരിക്കുക കേട്ടോ. ഇതുപോലെ റോഡിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, വിറക് വേണ്ടവർക്ക്. വിറകെന്ന് വെച്ചാൽ കൊതുമ്പും ചൂട്ടും ഒക്കെ, അതുകൂടാതെ കലങ്ങൾ ആ ചെറുതും വലിയതും ഒക്കെ ഓരോരുത്തരിങ്ങനെ കുറേ കലങ്ങളിലൊക്കെ ഇടെ 101 കലം അങ്ങനെയൊക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ അതിനുള്ള ചെറിയ വലിയ കലങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഈ വിറകും ചട്ടി മിഷ്ടിക്കൊക്കെ വിൽക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, പ്രായമായവരൊക്കെ. ശരിക്കും 2-3 ദിവസം ഇവരുടെയൊക്കെ ഒരു വരുമാനവും കൂടിയാണ് ഇതൊക്കെ. നമ്മള് പൂക്കൾ കണ്ടപ്പോ കുറച്ച് പൂക്കൾ മേടിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ നിറച്ച് പൂ വിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇത് മേടിച്ചു. വിടർന്ന് വരണേ ഉള്ളു കണ്ട ഒട്ട്. ഇങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ. ഇതാ പ്രതിമകളൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നത്, പല നിറത്തിലുള്ള കുങ്കുമമുണ്ട്. പിന്നെ ഇതാ, ഇത് ഓർമ്മ ഉണ്ടോ, ചെറുപ്പത്തിൽ നമ്മളും ഇതുപോലെ ബോട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കത്തിച്ച് വിടുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കും, ബബിൾസ് വിടുന്നത്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ കുറേ സാധനങ്ങൾ. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ട സാധനമാണ് ഇതാ ഈ കുപ്പിവളകൾ. ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടാണ് ഈ ചേച്ചീനെ കണ്ടുപിടിച്ചത്. ഇതുപോലെ 2-3 ഷോപ്പുകളുണ്ട് കുപ്പിവളകൾ വാങ്ങാൻ വേണ്ടി. നിറയെ കളറുകളൊക്കെ ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. ഉത്സവപ്പറമ്പിൽ പോയാൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്ന സാധനം ബലൂണാണ്. പക്ഷെ കുറേ അന്വേഷിച്ചിട്ടും ഇവിടെ കിട്ടിയില്ല കേട്ടോ. പിന്നെ തിരക്കായതുകൊണ്ട് ഒരുപാട് അന്വേഷിച്ച് പോകാൻ പറ്റിയില്ല. അവസാനം ഞാൻ ഇത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് രാത്രി 8 മണിയായിട്ട് സമയം, രാവിലെ 7 മണിക്കാണ് നമ്മൾ വന്ന് ഇൻട്രോ ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഭയങ്കര വെയിലാണ്. ഇന്ന് 2-3 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് മാറി നിന്നിട്ട് വൈകുന്നേരം വീണ്ടും വന്നു. അപ്പോൾ ഏകദേശം കവർ ചെയ്യാവുന്നത് കവർ ചെയ്തെന്ന് തോന്നുന്നു. കുറേ സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, വല്ലാത്ത തിരക്കുണ്ട്. 2 ദിവസം കൂടിയല്ലേ ഉത്സവത്തിനുള്ളൂ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കുകൾ ഒക്കെ നിൽക്കുന്നുണ്ട്. വണ്ടികൾ കടത്തി വിടുന്നില്ല, കുറേ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഏകദേശമൊക്കെ കവർ ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു വോയിസൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടറിയില്ല, കാരണം എല്ലായിടത്തും വലിയ ബോക്സൊക്കെ വെച്ചിരിക്കാം. അപ്പോൾ അത് എന്നാലും ഏകദേശമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ, നാട് മിസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മളടുത്ത് എപ്പോഴും പറയുന്നു, അവർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. അവരുടെ നാടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തവർക്ക് ഒരു ചെറിയൊരു കാഴ്ച കാണിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഒന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ.
അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.